അവളാണ് മുംബൈ പോയിട്ട് റോക്കി ബായി ആവാൻ പോകുന്നു. നീ രാവിലെ തമാശ പറയാതെ പോയേ? ഇനി ചേച്ചി ആരേലും കട്ടിക്കൊണ്ട് പോയോ? ഒന്ന് മിണ്ടാതിരിക്കടി, വാ നോക്കാം. ടിറ്റോ ടിറ്റോ ഇവിടെ ഒന്നുമില്ല. ടിറ്റോ നീ ഒന്ന് മോളിൽ പോയി നോക്കിയാ ഏതെങ്കിലും റൂമിൽ കാണിച്ചല്ലേ. ചേച്ചി മരത്തിനോട് എന്തോ സംസാരിക്കുന്നു. അമ്മേ, അമ്മന്റെ മോൾക്ക് ഒട്ടായിനാ തോന്നേ. ശരിയാണല്ലോ, ഇതൊക്കെ ഇതെന്താ പറ്റിയേ? മരങ്ങൾക്കും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. മരങ്ങളും ജീവിക്കുന്നുണ്ട്. മരങ്ങൾ നമുക്ക് ഓക്സിജൻ തരും. മരങ്ങളും വളരുന്നില്ലേ? ഇത് നമുക്ക് ഓക്സിജൻ തരുന്നില്ലേ? കിളികൾക്ക് കൂട് കൊടുക്കുന്നില്ലേ? മരം നമുക്ക് തണല് തരുന്നില്ലേ? ഇതൊക്കെ നിനക്ക് ഇന്ന് രാവിലെയാണോ മനസ്സിലായത്? അല്ലെന്നേ, ഇന്ന് രാവിലെ എനിക്കിതൊക്കെ തിരിച്ചറിയുന്നത്. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. മരങ്ങളും ചെടികളും ഒക്കെ എന്നോട് വന്ന് സംസാരിക്കുന്നു. അവരുടെ ഒക്കെ രക്ഷകയാണ് ഞാൻ എന്ന് പറയുന്നു. അമ്മേ, ഇതെന്തോ കൂടിയാനും വട്ട. ഇപ്പൊ ആംബുലൻസ് വിളിച്ചാൽ ചേച്ചി വയലന്റാവുന്ന മുമ്പേ അവിടെ എത്തും. ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ മനുഷ്യർ പ്രകൃതിയോട് എന്തോ അമ്മേ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? നമ്മൾ മരം വെട്ടുന്നില്ലേ? നീ മരം വെട്ടിയോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നും വരെ ഒരൊറ്റ മരം പോലും വെട്ടിയിട്ടില്ല. അതല്ലേ, ഞാൻ എല്ലാ മനുഷ്യരുടെ കാര്യമാ പറഞ്ഞ. ഞാൻ അതിനൊരു പരിഹാരം കണ്ടെത്തി. എന്താണ് നിന്റെ പരിഹാരം? നമ്മുടെ വീട്ടിലും പറമ്പിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ എങ്ങനും കണ്ടിട്ടില്ലാത്ത വെറൈറ്റി പല പല ടൈപ്പ് മരങ്ങൾ. അതാവുമ്പോ പച്ചക്കറിയും നടാൻ അതിന് നമുക്ക് കഴിക്കാൻ കൊടുക്കാം. ഞാൻ കഴിക്കുന്നതിനൊപ്പം അതിനൊക്കെ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കും. ഇപ്പൊ ചേച്ചിക്കൊന്നും തന്നില്ലെങ്കില് ഈ മരങ്ങളൊക്കെ പട്ടിണിയോടൊന്ന് ചാവുമായിരിക്കും അല്ലേ? നിന്റെ അവലക്ഷണം കട്ട നാക്ക പുറത്തോട്ട് നിടാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ഘോരെ ഘോരെ സംസാരിക്കുമ്പോ നീ ഒരു മാതിരി ഉത്തരവാദിത്വമുള്ള ഒരു മനുഷ്യജീവിയായി ജീവിക്കാൻ പഠിക്കണം. ആ ഉത്തരവാദിത്വമുള്ള മനുഷ്യജീവി, താങ്കൾ ഒന്ന് വീട്ടിലേക്ക് വരിക. അല്ലെങ്കിൽ ഈ മനുഷ്യജീവിക്ക് രാവിലെ കഴിക്കാനൊന്നും കിട്ടൂല. പറഞ്ഞേക്ക. ചേച്ചിക്ക് ശരിക്കും എന്താ പറ്റിയ? തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ? ശരി പ്രകൃതി ജീവി, ഞാൻ പോണ്. കാപ്പി കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം വാ, അല്ലെങ്കിലേ പ്രകൃതിയുടെ പച്ചപ്പ് ചവച്ചരച്ച് തിന്നോണ്ട് ഇവിടെ ഇരുന്നോ. അയ്യേ, ഇതാരാ ഇതിന്റെ അകത്ത് മണ്ണ് വാരിയിട്ടത്? ദേ നോക്കിക്കേ, കാൽപാടുകൾ, ചെളി പുരണ്ട കാൽപാടുകൾ. മണ്ണല്ലേ സാരമില്ലേ? മണ്ണിലല്ലേ ഈ മരങ്ങളും ചെടികളും ഒക്കെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത്? അവക്കാണ് ആരോടെങ്കിലും പരാതി പറയാറുണ്ടോ? പക്ഷെ എന്റെ വീട്ടിനുള്ളിൽ ചെളി ചവിട്ടിക്കേറ്റിയാൽ ഞാൻ പരാതി പറയും. ആ അത് പോട്ടെ, നീ എന്തിനീ കാടും പടലും എല്ലാം കൂടെ വലിച്ച് വീടിനുള്ളിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? ഇത് കാടും പടപ്പൊന്നും അല്ലമ്മ, ഇത് ഊട്ടിയിൽ മാത്രം വളരുന്ന ഒരു പ്രത്യേക തരം ചെടിയാണ്. ഇതിനധികം ചൂടൊന്നും ഏൽക്കാൻ പാടില്ല, കരിഞ്ഞു പോകും. ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നേ. ഇനി മുതൽ ഈ ചെടി ഈ റൂമിലാണ് വളരുന്നത്. ഊട്ടി വളരുന്ന ചെടിയോ? ഇത് നമ്മുടെ മതിലിന്റെ അടുത്ത് നിൽക്കുന്ന കാട്.
തരുന്നേ. നമ്മുടെ കഴിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത്തോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, ഞാൻ തന്നെ വളർത്തിക്കോളാം. നീ വളർത്തുവോ തളർത്തുവോ എന്ത് വേണം ചെയ്തോ, അതിനു മുമ്പ് ഈ കാണുന്ന ചെളിയെല്ലാം കഴുകി വേഗം വൃത്തിയാക്കിട്ടോ, എന്നിട്ട് ബാക്കി സംസാരിച്ചാ മതി. വേറെ ചെയ്യും. എന്നെ വിളിക്കരുത് ട്ടോ, തന്നെ കഴുകിട്ടോ, ഞാൻ നല്ല ഉറക്കായിരിക്കും. അതിന് ഞാൻ സഹായം ചോദിച്ചില്ലല്ലോ, ഇയാള് പോയാട്ടെ. അമ്മക്കെന്നെ തോന്നുന്നു ചേച്ചിക്ക് ശരിക്കും ഒട്ടാണോ? അങ്ങനെ ഉറപ്പിച്ച് പറയാറായിട്ടില്ല. ഒറ്റൊരു ദിവസം കൊണ്ട് പെട്ടെന്ന് പ്രകൃതി സ്നേഹം പൊട്ടിമുളച്ച് വന്നല്ലേ. ചെലപ്പോ നാളെ നേരം വിളിക്കുമ്പോ എല്ലാം ശരിയായാലോ. എന്തോ സ്വപ്നം കണ്ടെന്നോള് പറഞ്ഞില്ലായിരുന്നോ? ആ അതിന്റെയാണ് സംഭവം. ആ എന്തായാലും അവള് രണ്ട് ചെടിയെങ്കിലും നടന്നുണ്ടല്ലോ സ്വന്തമായിട്ട്. നീ എന്താ ചെയ്തിട്ടുള്ള? ഞാൻ സ്കൂളിലായിരുന്നപ്പോ ഞാൻ അന്ന് പരിസ്ഥിതി ദിനത്ത് ഞാനൊരു ചെടി കൊണ്ടുവന്ന്. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴാ? ഇപ്പൊ പിന്നെ നീ എന്നാ സ്കൂളിലല്ലേ പഠിക്കുന്നത്? ഇപ്പൊ എല്ലാം ഓൺലൈൻ ക്ലാസ് അല്ലേ, സ്കൂളിലൊക്കെ ഇപ്പൊ ആരും ഒന്നും. എന്നിട്ട് ആ തൈ കൊണ്ടുവന്നപ്പോ നീ എന്താ ചെയ്തേ? ആദ്യത്തെ രണ്ടു ദിവസം വെള്ളം ഒഴിച്ചു, പിന്നെ ഞാനല്ലേ എല്ലാം ചെയ്തത്. ആ ഇതും ചെലപ്പോ അതുപോലെ ആയിരിക്കും. എന്താവോ എന്തോ. ഏ നിക്ക് നിക്ക് നിക്ക്, എങ്ങോട്ടാ ഈ കേറി പോകുന്നേ? ദുബായ് വരെ. എന്നാ കണ്ടുവിടെ, ഞാൻ റൂമിലോട്ട്. ആ ആദ്യം പോയിട്ടെ, കൈയും കാലും ഒക്കെ വൃത്തിക്ക് കഴുകി ചെളി മുഴുവൻ കളഞ്ഞിട്ട് അകത്തോട്ട് കേറിയാ മതി. അമ്മേ ചെളി അങ്ങനെ പിടിച്ചിട്ട്, ഈ ചെളിയിലുണ്ടാവുന്ന കപ്പയും കിഴങ്ങൊക്കെ വയറാറി വെട്ടുപൊഴിഞ്ഞ് തിന്നുമ്പോ ഈ കുറ്റൊന്നും പറയാറില്ലല്ലോ. ഈ ചെളിയിലൊക്കെ എന്തായാലും മിനറൽസ് ഉള്ളതെന്ന് അറിയാമോ അമ്മക്ക്? എന്നാ ചേച്ചി നാളെ മുല്ലേ ഒരു പ്ലേറ്റ് നിറച്ചും ചെളി വരുത്തുമോ? ഏ മിനറൽസ് അല്ലേ, ശരീരം നന്നാവട്ടെ. ചുറ്റും നീ ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കാൻ വന്നാ മതി കേട്ടാ. ആ ഞാൻ പോയി കൈയും കാലും കഴുകിട്ട് വരാം. ഞാനിത് ഡെലിവറി ചെയ്യാൻ വന്നതാണ്. ഈ വീട്ടിൽ ഓർഡർ ചെയ്ത ഇവിടുന്നോ? ഇതെന്താ സാധനം? ഇത് മൊന്തിയാണ്, ജൈവ വളമാണ്. ചെടികൾക്കൊക്കെ ഇടുന്നേ വളവോ? മിറ്റു വന്നാശി. നീയാണ് ഈ വളമൊക്കെ ഓർഡർ ചെയ്തത്? അതെ, ഒരു മാസം കൊണ്ടുണ്ടാവുന്ന വളർച്ച ഇത് ഇട്ട അത് ഒരു ചെടിക്ക് ഒരാഴ്ച കൊണ്ടുണ്ടാവും. അമ്മ ഒന്നിങ്ങോട്ട് വന്നേ. ഡാഡി അയ്യോ ഇതെന്താ? മിറ്റു ഒന്നിങ്ങോട്ട് വന്നേ. നീ ഇതിന് എന്ത് വളമടിയാ ഇട്ടത്? രാവിലെ കിട്ടിയ വളം. തോന്നിയ പോലെ വാരിയിട്ട് കാണും, അളവ് വല്ലതും അറിയാമായിരുന്നോ? അളവൊന്നും ഞാൻ എവിടെയൊന്നും കണ്ടില്ല. ഞാൻ ഓരോരു മണിക്കൂർ വീത ഇച്ചിരിച്ചിരി വീത് ഇട്ട് കൊടുത്തേ ഉള്ളൂ. അത് കൊള്ളാലേ, ഇതെന്നെ പട്ടിക്കുഞ്ഞാണോ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി തീറ്റ കൊടുക്കാൻ? വെറുതെ അല്ല എല്ലാം പോയത്, ഈ അറിഞ്ഞുകൂടാത്ത പണി ചെയ്യാൻ നിക്കണായിരുന്നോ? എന്നാലും എന്റെ ചെടികൾ. ഊട്ടിയിലും മൈസൂരിലൊക്കെ വളർന്ന ചെടിയാന്ന് പറഞ്ഞ് എന്നാ ഷോയായിരുന്നു? തീർന്നല്ലോ, പ്രകൃതിയുടെ രക്ഷകയല്ലേ. എന്നാ ശരി.